വെൽക്കം ടു എഡ്യൂക്കേറ്റ്. ടുഡേയ്സ് ക്വസ്റ്റ്യൻ ഈസ് വട്ട് ഈസ് ദ വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ ക്വിക്സോർട്ട് അൽഗോരിതം? ഓപ്ഷൻ എ ഒ എൻ, ഓപ്ഷൻ ബി ഒ എൻ ലോഗ് എൻ, ഓപ്ഷൻ സി ഒ എൻ സ്ക്വയർ, ആൻഡ് ഓപ്ഷൻ ഡി ഒ ലോഗ് എൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഒ എൻ സ്ക്വയർ. ഇനി എന്താണ് ക്വിക്സോർട്ട്? ഇറ്റ് ഈസ് എ സോർട്ടിംഗ് അൽഗോരിതം ബേസ്ഡ് ഓൺ ദ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം ദറ്റ് പിക്സ് ആൻ എലമെൻറ്റ് ആസ് എ പിവറ്റ് ഓക്കെ ആൻഡ് പാർട്ടീഷൻസ് ദ ഗിവൺ അറേ അറൌണ്ട് ദ പിക്ഡ് പിവറ്റ് ബൈ റീപ്ലേസിങ് ദ പിവറ്റ് ഇൻ ഇറ്റ്സ് കറക്റ്റ് പൊസിഷൻ ഇൻ ദ സോർട്ടഡ് അറേ. ഇനി എങ്ങനെയാണ് ഈ പിവറ്റ് എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്? ആൾവേസ് പിക്ക് ദ ഫസ്റ്റ് എലമെൻറ്റ് ആസ് ദ പിവറ്റ്, ആൾവേസ് പിക്ക് ദ ലാസ്റ്റ് എലമെൻറ്റ് ആസ് ദ പിവറ്റ് ഓക്കെ, ദെൻ പിക്ക് എ റാൻഡം എലമെൻറ്റ് ആസ് എ പിവറ്റ് ആൻഡ് പിക്ക് ദ മിഡിൽ എലമെൻറ്റ് ആസ് ദ പിവറ്റ്. ഈ മെത്തേഡിലൊക്കെ നമുക്ക് പിവറ്റ് എലമെൻറ്റ് ഫിക്സ് ചെയ്യാം. ഇനി ടൈം കോംപ്ലക്സിറ്റി എന്താ വരുന്നത്? ആവറേജ് കേസ് ആണെങ്കിൽ ഒ എൻ ലോഗ് എൻ, വേർസ്റ്റ് കേസ് ആണെങ്കിൽ ഒ എൻ സ്ക്വയർ, ബെസ്റ്റ് കേസ് ആണെങ്കിൽ ഏതാ ഒ എൻ ലോഗ് എൻ. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിവൈഡ് ആൻഡ് കോൺകർ ആണ്, ദാറ്റ് മേക്സ് ഇറ്റ് ഈസിയർ ടു സോൾവ് ദ പ്രോബ്ലം. പിന്നെ എഫിഷ്യൻ്റ് ഓൺ ലാർജ് ഡാറ്റ സെറ്റ്സ്, ഇറ്റ് ഈസ് ലോ ഓവർ ഹെഡ് ആൻഡ് ഇറ്റ് ഓൺലി റിക്വസ്റ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ടു ഫങ്ഷൻ. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ഒ എൻ സ്ക്വയർ ആണ്, വിച്ച് ഒക്യൂസ് വെൻ ദ പിവറ്റ് ഈസ് ചൂസൺ പുവർലി, നമ്മൾ പിവറ്റ് സെലക്ട് ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ചോയ്സ് ഫോർ സ്മോൾ ഡാറ്റ സെറ്റ്സ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ സ്റ്റേബിൾ സോർട്ട്, മീനിങ് ദാറ്റ് ഇഫ് ടു എലമെൻറ്റ്സ് ഹാവ് ദ സെയിം കീ ദർ റിലേറ്റീവ് ഓർഡർ വിൽ നോട്ട് ബി പ്രിസർവ്ഡ് ഇൻ ദ സോർട്ടഡ് ഔട്ട്പുട്ട് ഇൻ കേസ് ഓഫ് ക്വിക്സോർട്ട്. ഓക്കെ, താങ്ക് യു.